ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം പഠിക്കുമ്പം ഈ വിശ്വാസം വിലയേറിയ വിശ്വാസമാണ്. ഹല്ലേലൂയ. ഒരു ദൈവവൈദൻ ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് ദൈവവിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവവചനത്തിന് ഭയങ്കര സ്വാധീനമാണ്. ഇവിടെ പൗലോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ശ്രദ്ധിച്ചേ, ഒമ്പതാമത്തെ വാക്യം, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കായെന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. കണ്ടോ, ഇപ്പൊ പ്രസംഗകർക്കറിയാം വചനം ഒരു വ്യക്തിയിൽ ക്രിയ ചെയ്യുന്നത്. ഇപ്പൊ സൂമിലായി പ്രസംഗം കേൾക്കുന്നേ, ടിവിയിലാ കേൾക്കുന്നേ, യൂട്യൂബിലാ കേൾക്കുന്നേ, ഫേസ്ബുക്കിലാ കേൾക്കുന്നേ, കാര്യാക്കണ്ട, ശ്രദ്ധിക്കണം. നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവമാണ്, നിങ്ങളോട് സംസാരിക്കുന്നത് വചനമാണ്. അതിനെതിരെ ക്രിയ ചെയ്യാൻ കഴിയും. പൗലോസിന് മനസ്സിലായി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട്. ശ്രദ്ധിക്കണം, ആ മനുഷ്യൻ സൗഖ്യമായി. സൗഖ്യമായപ്പോ അവിടെ ഭയങ്കര കാര്യങ്ങൾ നടന്നു. അവർക്ക് വേറെ പേരൊക്കെ ഇട്ടു, മാല കൊടുത്തു, ബൊക്ക കൊടുത്തു. എപ്പോഴും ഓർക്കണം, നമ്മൾ ഒരു വചന ശുശ്രൂഷ, ഒരു രോഗി സൗഖ്യമായ, അല്ലെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമായ ഉടനെ അന്ന് ഇന്നും ബൊക്ക കൊടുപ്പും മാല കൊടുപ്പും കാശ് കൊടുപ്പും ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ആരും ബൊക്ക വാങ്ങിക്കാനും മാല വാങ്ങിക്കാനും ഒന്നും ദൈവത്തിന് സ്തോത്രം തയ്യാറാകണ്ട. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഇതെല്ലാം വചനത്തിൻ്റെ ക്രിയയാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. അങ്ങനെ അവിടെ വലിയ ഇളക്കമുണ്ടായി. അതിന് ദൈവത്തിന് സ്തോത്രം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് ഹല്ലേലൂയ, അവന് യാഗം കഴിക്കാനൊക്കെ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഹല്ലേലൂയ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു. അല്പം മുമ്പ് പട്ടണം ആർത്തു. ഹല്ലേലൂയ പറയാൻ ഇച്ചിരി കഴിഞ്ഞപ്പോ ഇളക്കുന്ന കുറച്ചുപേർ അന്ത്യോക്യയിൽ നിന്ന് വന്ന് ഈ ശുശ്രൂഷയെ തകർക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത വാക്യം, അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട്. പത്തൊമ്പതാമത്തെ വാക്യം. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ, നിങ്ങൾ എപ്പോഴും ഓർക്കണം, ശുശ്രൂഷ ചെയ്യുന്നവർക്കൊക്കെ ധാരാളം കല്ലേറു വരും. സ്തോത്രം. ചിലരെറിയാനായിട്ട് ജനിച്ചവരുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണം, ഒരു സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചു. ആ സ്ത്രീ തന്നെയല്ല കൃത്യം ചെയ്യുന്ന, വേറൊരു പുരുഷനും ഉണ്ട്. അപ്പൊ എല്ലാവരും നീതിമാന്മാരായി, അവരെല്ലാം കൂടെ ആ സ്ത്രീയെ കല്ലെറിയാനെടുത്തു. അന്നേരം അവര് ബൈബിളിൽ ഒരു വാക്കെടുത്ത്, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തില് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു വാക്യം പിടിച്ചോണ്ടാ ചാടുന്നേ അവര്. പാവ ഈ സ്ത്രീ ഓടി. നിങ്ങൾ നേർത്ത് നോക്കി, ഒരു രണ്ട് ടിപ്പർ ലോറിയെ കൊള്ളാലോ കല്ലുമായിട്ടവന്മാർ. ചിലരൊക്കെ രണ്ടും മൂന്നും കല്ലെടുത്തു. പണ്ടൊരു ഉപദേശി പ്രസംഗം കണ്ടി, എനിക്ക് ചിരി കൂടെ വന്നു. കീറ്റക്സിന്റെ ലുങ്കി ഞാൻ ഉടുത്തേക്കുന്നേ, അത് മടക്കി കുത്തിവെച്ച് അതിന്റെ മാറാപ്പിനും കല്ല് പറക്കിയിടുക. പോന്ന വഴിക്ക് കല്ല് ഇവനെ തന്നെ അടിക്കുക. എടാ നീയും ഭാവിയാ. സത്യം, എറിയാനായിട്ട് ഓടുക. സ്ത്രീ ഓടി. അങ്ങ് ചെന്നപ്പോ യേശുവിനെ കണ്ടപ്പം ഓട്ടം മന്ദമായി. പരിഹാരകനാ ക്രിസ്തു. ഞാനൊരു കാര്യം, കർത്താവ് ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ആ വാക്യത്തിൽ നിന്ന് പഠിച്ച, നമ്മുടെ കാര്യമെല്ലാം കർത്താവിലായിട്ട് കൊടുക്കാൻ നമുക്ക് തോന്നും. എത്ര സിമ്പിളായിട്ടാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ധൈര്യമുള്ളതുകൊണ്ട് എറിയ, ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് സിമ്പിളായിട്ട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ കർത്താവെ കല്ലെറിയണമെന്ന്. അതിനെ പറഞ്ഞ കർത്താവ്, ഞാൻ എന്നെ എറിഞ്ഞാട്ട്, നിങ്ങൾ ഈ പാപമില്ലാത്ത ആള് ആദ്യം ഏർ ഉദ്ഘാടനം ചെയ്താട്ട്. ഇത്രേ പറഞ്ഞുള്ളൂ. കല്ലെടുത്തവന്മാരെല്ലാം കല്ല് താഴെ വെച്ച് മെല്ലെ പോവാ. ഒരാൾ പറഞ്ഞു ഗസ്റ്റ് വീട്ടിൽ വന്നു. ഒരാൾ പറഞ്ഞു കസിൻ്റെ മെസ്സേജ് വന്ന് ഇപ്പം പോകണമെന്ന്. വാട്സാപ്പിനകത്ത് ഇപ്പോഴാണ് വിളിച്ചത് പോകണമെന്ന്. അതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, സ്തോത്രം, ചിലരൊക്കെ പറയാറുണ്ട് ഈ അവൻ്റെ പാപം എഴുതി. പാപം എഴുതിയൊന്നും ആയിരിക്കത്തില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എത്രയേ ഉള്ളൂ. സ്തോത്രം. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അതാകെ തുടക്കും. മുന്നോട്ടാഞ്ഞവൻ പുറകോട്ടായി. ശ്രദ്ധിക്കണം,
മൊത്തം കല്ലും താഴെ ഇട്ടു. ഓരോരുത്തർ ഓരോരുത്തർ പിരിഞ്ഞു പോയി. ഞാനൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, അവരുടെ ഇത്രയും വർഷത്തെ ഏറു ജീവിതത്തിനകത്ത് ഫെയിലായി പുറകോട്ട് പോയ ഒറ്റ ഏറെ ഉള്ളായിരുന്നു ഈ വരവിനകത്ത്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം പറയാം, കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ ഒരു പരിപാടി നടക്കത്തില്ല. നോക്കിയേ, അവരെല്ലാം പിരിഞ്ഞു പോയി. പിരിഞ്ഞു പോയവരുടെ കർത്താവ് ആ സ്ത്രീ പൊട്ടിക്കരയുക. കാരണം അമ്മ സ്തോത്രം, മുമ്പിൽ യേശുവും ഒരു നാല് ടിപ്പർ ലോറിലെ കല്ലും. ഇവൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ എന്റെ മേൽ വീണേന്. കർത്താവിനോട് പറയാം, മേലാൽ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ, ഞാനും വിധിച്ചില്ല. മേലാൽ പാപം ചെയ്യരുത്. കണ്ടോ എത്ര സിമ്പിളായിട്ട് അവിടെ കാര്യം കൈകാര്യം ചെയ്ത്. നമ്മുടെ എന്ത് കാര്യവും കർത്താവിൻ്റെ കൊടുക്കുക, എത്ര ഭംഗിയായിട്ടാ കർത്താവ് അത് കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഹല്ലേലൂയ, നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹലോ, അവരെല്ലാം കൂടെ പൗലോസിനെ കല്ലെറിഞ്ഞു. ഒന്ന് വായിച്ച്, ഒന്ന് വായിച്ച്, ഹല്ലേലൂയ, ഒന്ന് വായിച്ച്. എന്നാൽ പത്തൊമ്പതാമത്തെ വാക്യം, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. പൗലോസിനെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു പോകുന്നല്ല. ഇപ്പൊ നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നവരെയൊക്കെ ഒരു കല്ലെടുത്തൊന്ന് എറിഞ്ഞാൽ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ഇടും, ഇവിടെ ഒരു കല്ല് വന്ന് ഇവിടെയാണ് പതിച്ചത്, അതിവിടെ പതിച്ചിട്ട് മുഖം വഴി ഉരുണ്ട് താഴോട്ട് വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സുവിശേഷം അങ്ങനെയുള്ള ഏറൊന്നുമല്ല. നോക്കിയ മരിച്ചു പോയെന്ന് ഉറപ്പ് വരത്തക്കണം എറിഞ്ഞു. കണ്ടോ സ്തോത്രം, എറിഞ്ഞു. എന്നിട്ട് പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേനാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഏറിനോ ഒരു അപവാദത്തിനോ ഒരു നിന്ദയ്ക്കോ ഒന്നും നിന്റെ അകത്ത് കത്തിയ അഗ്നിയെ കെടുത്താൻ പറ്റുക. ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോ നിങ്ങൾക്കറിയോ, പൗലോസിന്റെ ഇതര ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേ ഈ ഏറ്റവും കൂടുതൽ ലേഖനം, ഞാൻ എൻ്റെ ചർച്ചിനകത്ത് സ്തോത്രം ആരാധനയ്ക്ക് ലേഖനമാ വായിക്കുന്നത്. എല്ലാ ആഴ്ചയും ലേഖനം വായിക്കും. ഹമി റോമ, ഇപ്പം ദൈവത്തിന് സ്തോത്രം, റോമർക്ക് എഴുതിയ ലേഖനമാ കഴിഞ്ഞു, കൊരിന്ത്യ ലേഖനത്തിൽ കയറി സ്തോത്രം. ഈ ആഴ്ച പറയുമ്പോൾ ഒന്ന് കൊരിന്ത്യരാ വായിക്കുന്നെങ്കിൽ ആ അടുത്ത ആഴ്ച മുഴുവൻ 10 ആവർത്തി വായിച്ചിട്ട് വരണം. എന്നിട്ട് അതിൽ നിന്നൊരു പ്രബോധനം കൊടുക്കണം. ഹല്ലേലൂയ. പൗലോസിന്റെ വെളിപ്പാടുകളുടെ കൊടുമുടി കയറിയ പൗലോസ്, 3rd സ്വർഗം വരെ എടുക്കപ്പെട്ട പൗലോസ്. ഹല്ലേലൂയ. വെളിപ്പാടുകളുടെ ആഴത്തിൽ നിന്നോണ്ട് പൗലോസ് പറയുക, അമ്മി എന്തെല്ലാം പൗലോസ് പ്രതിസന്ധി ഉണ്ടായി. കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പലവട്ടം പട്ടിണി, പൈതാഹം, ഇതെല്ലാം ഉണ്ടായിട്ടും പരാതിയില്ല. സ്തോത്രം. മൊബൈൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സുവിശേഷ വേല ചെയ്യാൻ പോകാത്തവരില്ലേ. ഞങ്ങളൊരിക്കൽ സുവിശേഷ പ്രവർത്തനത്തിന് പോയി, കിടക്കാനിടയില്ലായിരുന്നു. 20 കൊല്ലം പറയില്ല, ഒരു ടെമ്പോ ട്രാവറിലാ പോയെ. സ്തോത്രം. 14 പേര് ഒന്നിച്ച് ഒരു വീട്ടിൽ കിടക്കാം, വീണ്ടും മേളത്തെ നിലെ. പിന്നെ മറ്റവർക്ക് സ്ഥലമില്ല, 4 പേര് ട്രാവലറിലാ കിടന്ന്. രാവിലെ എഴുന്നേലും അവരെ കാണാനില്ല. അവരിൽ ഒരാളൊഴിച്ച് 3 പേര് പോയി. എന്താ, രാത്രി അവരെ കൊതുക് അടിച്ച് രാവിലെ ബസ് കയറിപ്പോയി. അവരിന്ന് സുവിശേഷ വേലയില്ല. ഒരു കൊതുക് അടിച്ചാൽ പിന്മാറ്റം തീ പോവും. ഞാനിപ്പോൾ ഓർക്കുക, ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ സേജാൽ പാട്ട് പാടി ഒരു പുള്ളിയുടെ പാട്ടിൻ്റെ പിച്ച് തെറ്റിപ്പോയി. പുള്ളി അന്നേ പാട്ടിൽ നിന്നിറങ്ങി. അയ്യോ അങ്ങനെയൊക്കെയാന്ന്, എന്തുമാത്രം പിച്ച് തെറ്റി പ്രസംഗിച്ചപ്പോൾ, എന്തുമാത്രം ആ സ്തോത്രം തെറ്റു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വീഴാതെ ഒരു കുഞ്ഞും നടക്കുകയല്ല. ഹല്ലേലൂയ. ഞാനൊക്കെ പ്രസംഗിക്കാൻ ഇറങ്ങിയപ്പോൾ സ്തോത്രം, പിന്നെ ബൈബിള് പഠിപ്പിച്ചാൽ മനസ്സിലായി, ഒത്തിരി അമ്മീ മടയത്തനം പറഞ്ഞപ്പോഴും എൻ്റെ പാസ്റ്റർ ആമീൻ നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞു. അമ്മീ അന്നേ മടുപ്പിച്ചായിരുന്നേ, പ്രസംഗകനാകുകയില്ല. ഇപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചേ, അമ്മീ പൗലോസ്, എന്നിട്ട് പൗലോസ് പറയാ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. ഹല്ലേലൂയ. ഒരപവാദം കേട്ടതോ ഒരു ജോലി നഷ്ടപ്പെട്ടതോ, നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്തുവാ, നമ്മുടെ ആ ഒരു വഴി ഒന്ന് അടഞ്ഞാൽ നമ്മളാരും അടഞ്ഞ വഴിയുടെ പുറകെ നിൽക്കുക. സ്തോത്രം. ഒരു 3000 രൂപ ജോലി ശമ്പളമുള്ള ഒരു ജോലി കിട്ടി, അപ്പം ഇത് പിരിച്ചുവിടാൻ പോകും, ഉടനെ കരഞ്ഞുകൊണ്ട് വിളിക്കും, പക്ഷേ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക,
ആ ഓഫീസിൽ നിൽക്കുന്ന പുള്ളി എനിക്കെതിരെ അവനെ ബന്ധിച്ച് പ്രാർത്ഥിക്കര. എടാ, ജോലി കളയിക്കുന്ന കർത്താവ കാര്യം എന്നെ അതിനെക്കാട്ടി വലിയ ജോലി കൊടുക്കാൻ അത് ഈ പുള്ളി സമ്മതിക്കുകയല്ല. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഉപവസിച്ച് ആ 3000-ത്തെ തന്നെ നിൽക്കുക. എൻ്റെ മോനെ, തോട്ടിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്നത് സാരഭത്തി വേറെ ഡോർ ഓപ്പൺ ചെയ്തിട്ട. ഒന്നടഞ്ഞാലേ ശ്രേഷ്ഠമായത് അടുത്തത് വരും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നഷ്ടബോധത്തോടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ശ്രേഷ്ഠമേറിയത് നിനക്ക് ദൈവം തുറക്കും.